നമസ്കാരം വണിക്യ മലയാളത്തിലേക്ക് സ്വാഗതം. കോവിഡ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകുമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ പിണറായി ചേരിക്കൽ ബേസിക് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയാണ്? ഞങ്ങളെ ഒന്ന് ക്ഷീണിപ്പിക്കാം, ഒന്ന് ഉലച്ചേക്കാം എന്നൊക്കെയായിരുന്നു കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കിയപ്പോൾ ചിലരുടെ പ്രതീക്ഷ. പതിനാറാം തീയതി വോട്ടെണ്ണുമ്പോൾ മനസ്സിലാവും ആരാണ് ഉലഞ്ഞതെന്നും ആരാണ് ക്ഷീണിച്ചതെന്നും. ഐതിഹാസിക വിജയമാണ് LDF ഇവിടെ നേടാൻ പോകുന്നത്. അതോടെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് കടക്കാം. ഈ ഘട്ടത്തിൽ ഇതേവരെ വോട്ട് ചെയ്തവർ വലിയ പിന്തുണയാണ് LDFന് നൽകിയത്. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയില്ലെന്ന് കണക്കാക്കിയ ചില പ്രദേശങ്ങളുണ്ടായിരുന്നു, അതുപോലും ഞങ്ങളുടേതായി മാറാൻ പോവുകയാണെന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ സവിശേഷത. LDFന്റെ ഐതിഹാസിക വിജയം ഉറപ്പാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും. കോവിഡ് വാക്സിൻ സംബന്ധിച്ച തന്റെ പ്രസ്താവന ചർച്ചയാക്കുന്നത് വേറെയൊന്നും തനിക്കെതിരെ പറയാനില്ലാതെ വന്നതാണ്. രാജ്യത്ത് കോവിഡ് ചികിത്സ സൗജന്യമായി നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അങ്ങനെയുള്ളപ്പോൾ ചെറിയൊരു തുകയ്ക്കുള്ള കോവിഡ് വാക്സിനായി സർക്കാർ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുമോ? ഈ സർക്കാരിനെതിരെ ഇങ്ങനെയെല്ലാം വിളിച്ചു പറയുമോ എന്ന ആത്മരോക്ഷത്തോടെയാണ് ഞങ്ങളുടേതല്ലാത്ത ആൾക്കാർ വരെ ഇക്കുറി ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. വെൽഫെയർ പാർട്ടി സഖ്യത്തോടെ UDFന്റെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മൊത്തം അടിത്തറ ഇളകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യൂ.